ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ യാസൻ ഷാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയൊരു കൃഷിയിടം പരിചയപ്പെടുത്താം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലുള്ള ആളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മല്ലികയും മുളകും പപ്പായയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതൊരു മത്തൻ തൈയാണ്. ഇത് ഞങ്ങൾ ഗ്രോ ബാഗിലാണ് വളർത്തിയെടുത്തത്. ഗ്രോ ബാഗിൽ വളർത്തിയെടുത്താൽ പെട്ടെന്ന് തൈകളായി മണ്ണിലേക്ക് നമുക്ക് കുഴിച്ചിടാവുന്നതാണ്. അടുത്തത് ഒരു വെണ്ടയുടെ തൈയാണ്. ഇതും ഗ്രോ ബാഗിലാണ് വളർത്തിയെടുത്തത്. ഇതിന് ഇപ്പോൾ തന്നെ വെണ്ടയുടെ പൂവും വെണ്ടക്ക തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ഇത് ഇനി മണ്ണിലേക്ക് മാറ്റിയെടുക്കണം. ചിലപ്പോൾ ഇതിൽ തന്നെ വളരും. മണ്ണിലേക്ക് വളർത്തിയാൽ അതിന് വേരിന് കുറച്ചൊരു നല്ല സുഖത്തിൽ ആയാസത്തിൽ വളരാവുന്നതാണ്. ഇനി ഇത് രണ്ട് ചെടിച്ചട്ടിയിൽ ഞാൻ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർ ഗ്രാസ് വളർത്തിയെടുക്കുകയാണ്. ഫുള്ളായി കംപ്ലീറ്റ് ആയി വളർന്നിട്ട് വേണം ഇത് ഫ്രണ്ടിൽ സ്റ്റെപ്പിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു അരിനെല്ലിയുടെ നെല്ലിക്ക. അരിനെല്ലി എന്ന് പറഞ്ഞാൽ നാടൻ നെല്ലിക്ക. നമ്മൾ അരിനെല്ലിക്ക ചെറിയ നെല്ലിക്കയുടെ ചെറിയൊരു തരത്തിലുള്ള ഒരു നെല്ലിക്കയാണ് അരിനെല്ലിക്ക എന്നാണ് ഞങ്ങൾ ഇവിടെ പറയൽ. അതിൻ്റെ തൈയാണ്. നല്ല പുളിപ്പുണ്ടാവും, നല്ല ടേസ്റ്റുമാണ് അരിനെല്ലിക്ക. ഇത് കുള്ളൻ തെങ്ങാണ്. പെട്ടെന്ന് തെങ്ങ് വളർത്തി വലുതാക്കിയിട്ട് ചെറിയ തെങ്ങായിരിക്കും നമുക്ക് തേങ്ങ എടുക്കാവുന്ന രൂപത്തിൽ അതിൻ്റെ വളർച്ച എത്തുള്ളൂ. അടുത്തത് ആപ്പിൾ ചാമ്പക്ക. ഇനി കാണുന്നത് പപ്പായ തൈയാണ്. മറ്റൊരു സ്ഥലത്ത് നിന്നും പിരിച്ച് നട്ടുപിടിപ്പിച്ചതാണ്. ഇതൊരു കൊക്കോ തൈ. കൊക്കോ തൈ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ലേ, കൊക്കോ പൗഡർ ഇതിൻ്റെ കായയിൽ നിന്നും ഉണക്കി പൊടിക്കുന്നതാണ്. ഇതാ അടുത്തതൊരു ആപ്പിൾ ഫാഷൻ ഫ്രൂട്ടാണ്. ഇവൻ സാധാ ഫാഷൻ ഫ്രൂട്ടിൽ നിന്നും വ്യത്യസ്തമാണ്. ഉണ്ടാകുന്ന ഫ്രൂട്ട് സാധാ ഫാഷൻ ഫ്രൂട്ടിൽ പോലെ പുളിപ്പുണ്ടാവില്ല, നല്ല മധുരമായിരിക്കും. അടുത്തത് വരുന്നത് രണ്ട് കവുങ്ങൻ തൈകളാണ്. അസൗകര്യം മൂലം പിരിച്ചു മാറ്റി നട്ടതാണിവ. ഇങ്ങനെ നിങ്ങൾക്കും എത്ര ചെറിയ സ്ഥലത്തും നല്ല രീതിയിൽ കൃഷി ചെയ്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ സ്വന്തം മരച്ചീനി. ഇവിടെ ഒക്കെ ഇതിന് പൂള എന്നാണ് പറയാറ്. ഈ കാണുന്നത് ഒരു മാത്തയ്യാണ്, തിരിച്ചു മാറ്റി നട്ടതാണ്. ഇനി നമുക്ക് കുരുമുളക് തൈ പരിചയപ്പെടാം. ഇത് 5 കുരുമുളക് തൈയാണ് ഞങ്ങൾ വാങ്ങിയത്. അങ്ങനെ 5 ഇവിടെ ഈ സ്ഥലത്ത് പരിമിത സ്ഥലത്ത് ഞങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അടുത്തത് ഒരു പപ്പായൻ്റെ തൈയാണ്. ഇത് ഒരു വാഴയാണ്. 5 വാഴക്കന്നുകളാണ് ഞങ്ങൾ വാങ്ങിയത്. അതിലൊന്ന് നേന്ത്രപ്പഴമുണ്ട്, റോബസ്റ്റുണ്ട്, കുന്നം വാഴയുണ്ട്. പിന്നെ ഇത് കയ്പ്പയാണ്. കയ്പ്പങ്ങ നന്നായിട്ട് വളർന്ന് ഒരു കയ്പ്പങ്ങ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കവറിട്ട് കെട്ടിയതാണ്. 2-3 വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ പുഴു വന്ന് കേട് വന്നു പോയി. ഇത് ഞങ്ങൾ കവറ് കെട്ടിയപ്പോൾ നല്ല വൃത്തിയിൽ നല്ലതുപോലെ അത് വളർന്നിട്ടുണ്ട്. കുറേ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നേരത്തെ റോബസ്റ്റും കുന്നം വാഴയും മൈസൂരും 2 നേന്ത്രവായുമാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ അതിലൊന്ന് ഒരു വായൻ്റെ കന്ന് നശിച്ചുപോയി. പിന്നെ 5-6 കവിങ്ങും തൈയും വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കുഴിച്ചിട്ടതാണ്. പിന്നെ ഇതാണ് നന്നായി വളർന്ന വായക്കന്ന്. കോഴിയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 4 സൈഡും ഇങ്ങനെ കെട്ടിയത്. ഈ കാണുന്നത് മൽഗോവ മാങ്ങ തൈയാണ്. അടുത്ത കുരുമുളക് തൈ ഇവിടെയാണ് ഞങ്ങൾ കുഴിച്ചിട്ടത്. കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിലെല്ലാ ഐറ്റംസും, നമുക്കാവുന്ന എല്ലാ ഐറ്റംസും ഞങ്ങൾ പരമാവധി കുഴിച്ചിട്ടിട്ടുണ്ട്. അടുത്തതൊരു മത്തൻ്റെ തൈയാണ്. ഇത് ഗ്രോ ബാഗിൽ വളർത്താതെ നട്ടുപിടിപ്പിച്ചതാണ്. ഉഷാറായി വളരുന്നുണ്ട്. 5-6 കവുങ്ങിൽ ഒരു കവുങ്ങിതാണ്.
ഇതാ ഇവിടെയുണ്ട് ഒരു കുരുമുളക് തൈ. ഇതൊരു തെങ്ങും കൈ തെങ്ങും തൈ മാറ്റി കുഴിച്ചിട്ടതാണ്. ഈ കാണുന്നതും കുരുമുളക് തൈ തന്നെയാണ്. ഇവനും ഒരു കവുങ്ങ്. ഇവൾ ഒരു ചെറുനാരങ്ങ തൈയാണ്. ഈ കാണുന്നത് സാദാ ചാമ്പക്ക, നമ്മുടെ നാടൻ ചാമ്പക്കയാണിത്. അടുത്തത് വരുന്നത് സപ്പോട്ട, നമ്മുടെ ചിക്കു എന്നറിയപ്പെടുന്ന സപ്പോട്ട. ഈ കാണുന്നത് ഒരു ഒട്ടുമാവാണ്. ഒട്ടുമാവ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലെ വളർച്ച ഉണ്ടാവുകയുള്ളൂ. നമുക്ക് മാങ്ങ നമ്മളെ കൈക്കൊണ്ട് എടുക്കാവുന്ന രീതിയിലേ ഇത് വളർന്ന് വലുതാവുകയുള്ളൂ. ഇനി കാണുന്നത് ഒരു ആരിവേപ്പ് തൈയാണ്. ആരിവേപ്പ് നമ്മളെപ്പോഴും പടിഞ്ഞാറ് ഭാഗത്ത് കുഴിച്ചിടാൻ ശ്രമിക്കണം. പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും വരുന്ന കാറ്റ് ആരിവേപ്പിന് ഏറ്റവും ഉത്തമമാണ്. ആരിവേപ്പ് അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു. ഈ കാണുന്നതൊരു ചെമ്പരത്തി മരമാണ്. ഇതുപോലെ നിങ്ങളെല്ലാവരും അവനവൻ്റെ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. ചെടികളുടെ വളർച്ച എന്നും നിരീക്ഷിക്കണം. അത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷവും പോസിറ്റീവ് എനർജിയും കിട്ടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. ബൈ.